അത്രയ്ക്ക് തിരിഞ്ഞു നോക്കണ്ട ഇല്ല. ഞാൻ ആകെ അഞ്ചുപട ചെയ്തിട്ടുള്ളൂ, വർഷം കുറേയായെങ്കിലും അഞ്ചുപട ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്കറിയില്ല, ബട്ട് ടു ബി ഓണസ്റ്റ്, ഞാൻ പറയുന്നത് ആൾക്കാർക്ക് എന്ത് തോന്നും അഹങ്കാരമായിട്ട് വിചാരിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഐ വോണ്ട് ലൈക്ക് എക്സ്പെരിമെൻറ്റേഷൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് മലയാളത്തിൽ പ്രത്യേകിച്ചും ഐ തിങ്ക് ഇനിയും കുറേ എക്സ്പെരിമെൻ്റ് ചെയ്യാനുണ്ട്. അങ്ങനത്തെ റോൾസ് ഇനിയും കുറേ കിട്ടും എന്നുള്ളൊരു, കാരണം ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ലൈക്ക് അതിന് വേണ്ടിയിട്ട് സ്ട്രെയിൻ എടുക്കാൻ ഞാൻ റെഡിയാണ്. സോ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഇനിയും വരുമ്പോൾ ഐ ക്യാൻ ഓഡിയൻസിന് മുമ്പിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി യുണീക്കായിട്ടുള്ളൊരു ശിവദയായിട്ട്, നേരത്തെ ചെയ്ത സിനിമകളിൽ നിന്നും ഒരു ട്രേസ് പോലും ഇല്ലാത്ത ഒരു പുതിയൊരു ക്യാരക്ടറായിട്ട് ഓഡിയൻസിന് എന്നെ കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, അങ്ങനെ ഒരു മൂവി വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ. അത്രയും റിഗ്രറ്റ്സ് ഇല്ല, ഒത്തിരി റിഗ്രറ്റ്സ് ഒന്നുമില്ല. കാരണം ഞാൻ ഐ എം എ പേഴ്സൺ ലൈക്ക് ഹു ലീവ്സ് ഇൻ ദ പ്രസൻറ്റ്. പോയത് പോയി, ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. റിഗ്രറ്റ്സ് ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ഒന്ന് രണ്ട് മൂവീസ് തമിഴിലും ശരി മലയാളത്തിലും ശരി വേറൊരു മൂവിയുടെ ഇത് കാരണം വിട്ടുപോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള തോന്നും. പക്ഷേ അത് വേറൊരു നല്ല കാര്യത്തിനാണ്. കാരണം തമിഴിൽ എനിക്കൊരു നല്ലൊരു മൂവി വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തായിരുന്നു സുദീവാത്മികം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഐ ഡിഡ് വോണ്ട് ടു, എനിക്ക് ഒരു സമയത്ത് ഒരു ജോലിയെ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഐ എം നോട്ട് മൾട്ടി ടാലൻറ്റഡ് പേഴ്സൺ. സോ ഒരു പടം ചെയ്യുമ്പോൾ പടം ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളൂ. അപ്പോൾ സുദീവാത്മികം വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി മലയാളത്തിൽ എൻ്റെ സ്വന്തം മാതൃഭാഷയിലായതുകൊണ്ട് ഐ സെഡ് സുദീപാത്മികം ചെയ്യാൻ അത് വേണ്ട. ആ പടം അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷേ ആ ഒരു റിഗ്രറ്റ് എനിക്കില്ല. കാരണം മലയാളത്തിൽ സുദീപാത്മികം ആ ഒരു പടം കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ റിഗ്രറ്റ്സ് ഉണ്ടെങ്കിലും ആ റിഗ്രറ്റ്സ് കുറച്ച് നേരത്തേക്ക് താൽക്കാലം ടെമ്പററിയാണ്. അതൊക്കെ പെട്ടെന്ന് തന്നെ അത് മാറും. കാരണം വേറെ അതിനേക്കാളും നല്ല കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ റിഗ്രറ്റ്സും ആസ് എ ഹ്യൂമൻ ബീങ് റിഗ്രറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ലൈക്ക് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് റിഗ്രറ്റ് ഉണ്ടെങ്കിൽ അത് വന്നു പോവും, അത്രയേ ഉള്ളൂ. ഇല്ല, അങ്ങനെയില്ല. ഞാൻ എനിക്ക് പേഴ്സണലി ചെറിയ മിനി സ്കേർട്ട് മൈക്രോ സ്കേർട്ട് ഇട്ടാൽ മാത്രമാണ് ഗ്ലാമർ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗ്ലാമറസ് ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ്. മേ ബി നമ്മൾ ജീൻസ് ടോപ്പ് ഇട്ടിട്ട് തന്നെ ഒത്തിരി ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കാം, അല്ലെങ്കിൽ ഒരു പാവാട ബ്ലൗസ് ഇട്ടാൽ കുറച്ച് ഗ്ലാമറസ് ആയിട്ട് നമുക്ക് അഭിനയിക്കാം. സോ ഇറ്റ് ഇസ് ദ വേ യു തിങ്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എനിക്ക് അങ്ങനെയില്ല, ഗ്ലാമറസ് ചെയ്യില്ല എന്നൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി ഇറ്റ്സ് ലൈക്ക് തമിഴിൽ ഇട്ടോ ഒരു ഗ്ലാമർ, എനിക്കൊരു ഗ്ലാമർ റോളാണ്. ഗ്ലാമർ റോൾ ഇൻ ദ സെൻസ് ഒത്തിരി മിനി സ്കേർട്സ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇടണം, അത്രയേ ഉള്ളൂ എനിക്ക്. കാരണം ഗ്ലാമർ ആയിക്കോട്ടെ അല്ലെ ട്രഡീഷണൽ ആയിക്കോട്ടെ, ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ എനിക്കത് ആ ഒരു ക്യാരക്ടറിന് പ്രോപ്പറായിട്ട് ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ ഒരു മിനി സ്കേർട്ടിലോ മൈക്രോ സ്കേർട്ടിലോ ഞാൻ കംഫർട്ടബിൾ അല്ല. എനിക്കറിയാം ലൈക്ക് ഐ കാൻ ക്യാരി ഇറ്റ് എന്നാണ് എനിക്ക് നന്നായിട്ട് നല്ല വിശ്വാസമുണ്ട്. ലൈക്ക് ഐ കാൻ ക്യാരി ഇറ്റ് എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്കറിയാവുന്ന പണി ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസിലൊക്കെ വരുവാണെങ്കിൽ മോഡേൺ ക്യാരക്ടർ ആയാലും ചെയ്യണം എന്നുണ്ട്. ഒരു ടൈപ്പ് കാസ്റ്റ് ആവാണ്ടിരിക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. ലൈക്ക് ശിവദ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ റോളേ ചെയ്യുള്ളൂ, അങ്ങനത്തെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് എനിക്ക് താല്പര്യമില്ല. സോ ഒത്തിരി വെറൈറ്റീസ് പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പേര് കേൾക്കാനാണ് എനിക്കിഷ്ടം. ആ ചൈൻസ് മൂവി അത് ആക്ച്വലി ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒട്ടുമിക്ക ആൾക്കാരും അതിനകത്തുണ്ട്. ജയറാമേട്ടൻ, ഉണ്ണിമുകുന്ദൻ, അതുപോലെ ആദിൽ, അമല പോൾ, സഞ്ജു ശിവറാം, അനുസ്താര, ഒരുപാട് ആൾക്കാർ. അതുപോലെ സീനിയേഴ്സായിട്ടുള്ള ഒത്തിരി പേര്, ജനാർദ്ദനൻ സാറ്, പൊന്നമാൻഡി, ഒത്തിരി പേരുണ്ട്. അപ്പം എനിക്കെന്താണെന്ന് വെച്ചാൽ അതിലും അതിലും ഇതേപോലെ തന്നെ, അത് എനിക്ക് ഹാർഡ്ലി ഒരു 3 to 4 days വർക്കേ ഉണ്ടായുള്ളൂ. ക്യാരക്ടറിൻ്റെ പേര് ജെസിക്ക എന്നാണ്. ജെസിക്ക ആക്ച്വലി ടോണിച്ച് എന്നാണ് ഉണ്ണിയുടെ ക്യാരക്ടറിൻ്റെ പേര്. അതിനെ പ്രേമിച്ച് ടോണിച്ചിനെ പ്രേമിച്ച് നടക്കുന്ന ഒരു കുട്ടി. ടോണിച്ചൻ ഭയങ്കര വെള്ളോടിയൊക്കെയാണ്. അപ്പോൾ പുള്ളീനെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ ശിവദ എന്ന് പറയുമ്പോൾ ബോൾഡായിട്ട് നേർവഴിക്ക് കൊണ്ടുവരാൻ ഉള്ളൊരു കുട്ടി എന്നിപ്പോൾ ഒരു പേരായി. അപ്പോൾ അത് ഇതിലും അതേപോലെ തന്നെയാണ്. പക്ഷേ കുറച്ചൊരു കോമഡി ടച്ചുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ചേ ഉള്ളൂ, വെരി ഷോർട്ട് ആൻഡ് സ്വീറ്റ് റോൾ. വലിയൊരു ടീമാണ്. കണ്ണൻ സാറാണ് അതിൻ്റെ ഡയറക്ഷൻ. പിന്നെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു ടീമാണ്. എനിക്ക് ഞാനത് തമിഴിലും ഞാൻ ആക്ച്വലി അവിടെ ഇൻ്റർവ്യൂസ് ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട്, ലൈക്ക് ഇവിടെ മലയാളി ഓഡിയൻസിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഏതൊരു ഓഡിയൻസിൻ്റെയും ശരി. പക്ഷേ മലയാളി ഓഡിയൻസ് ഞാൻ എടുത്ത് പറയണം, എന്തൊരു എക്സ്പെരിമെൻറ്റേഷൻ ആണെങ്കിലും അത് നല്ലതാണെങ്കിൽ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഓഡിയൻസാണ് നമ്മുടെ. കാരണം അത് ഇവിടുത്തെ ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോ, എന്തും നമുക്കൊരു വിഷയമില്ല. ഏത് ആർട്ടിസ്റ്റ് എന്തോ ഒരു വിഷയമില്ല. നമുക്കൊരു ചിലപ്പോൾ വലിയ സ്റ്റാർസിൻ്റെ മൂവി ചിലപ്പോൾ നന്നായിട്ട് ചെയ്യണമെന്നില്ല, ചെറിയൊരു മൂവി ആയിരിക്കും നന്നായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താ, വി ആർ റെഡി ടു ആക്സെപ്റ്റ് എവറിത്തിങ്. ആ ഒരു പോസിറ്റീവ് വൈബ് ഈ മലയാളി ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അതാണ് ഒരു മൂവിയുടെ ഫേറ്റ്. സോ മലയാളി ഓഡിയൻസ് ഐ തിങ്ക് എല്ലാ കൈൻഡ് ഓഫ് മൂവി അവർക്ക് ഇന്നത് ഇന്നതെന്നില്ല.
എന്തൊരിതാണെങ്കിലും നല്ലൊരു ജോണറാണ്, നല്ലൊരു നല്ലൊരു ചെറിയൊരു എലിമെൻ്റ് ഉണ്ടെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ആ ഒരു ആക്സെപ്റ്റൻസ് ഇവിടെ ഒത്തിരി കൂടുതലാണ്. പ്രേക്ഷകരോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിത്തു ജോസഫ് സാറിൻ്റെ പേരാണ് ഇതിലെ ഹൈലൈറ്റ്. അൻസാർ സാർ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നു. ഇതൊരു ഇമോഷണൽ ത്രില്ലറാണ്. സോ നിങ്ങൾക്ക് ഒരു 2 hours ഉള്ളൂ മൂവി, ആക്ച്വലി കറക്റ്റ് 2 hours ഉള്ളൂ. ആ 2 hours നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് കണ്ടുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു. പിന്നെ ഇത് കൂടുതലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാടുകളിലൊക്കെയാണ് എടുത്തിരിക്കുന്നത് റിയൽ ഫോറസ്റ്റിൽ. സോ ആ ഒരു വിഷ്വൽ ട്രീറ്റും നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഇത് ഇന്ന ഓഡിയൻസ് എന്നല്ലാണ്ട് എല്ലാ ഓഡിയൻസിനും, ഫാമിലി ഓഡിയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂത്ത് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരുമിച്ച് പോയിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു മൂവി ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി എല്ലാവരും കാണണം. കാണണം എന്ന് പറയുന്നത് CD-യിലൊന്നും എടുത്ത് കാണരുത്, ദയവീത് അത് ചെയ്യരുത്, തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് മാത്രമേ ഉള്ളൂ. സോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക, അത്രയേ ഉള്ളൂ. അപ്കമിങ് പ്രോജക്ട്സ് ഇപ്പോൾ തന്നെ മലയാളത്തിൽ ലക്ഷ്യം റിലീസാവാനിരിക്കുന്നു, അതേപോലെ അച്ചായൻസ് റിലീസാവാനിരിക്കുന്നു. പിന്നെ മലയാളത്തിൽ വേറെ പുതിയ പ്രോജക്റ്റ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ ഇപ്പോൾ തമിഴിൽ ഇരവാക്കാലം എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ് ജെ സൂര്യയാണ് ഹീറോ. മായ പടത്തിൻ്റെ ഡയറക്ടർ അശ്വിൻ സാറാണ് ഡയറക്ഷൻ. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. പിന്നെ രണ്ട് പടം തമിഴിൽ റിലീസാവാനിരിക്കുന്നു, വല്ലവനക്കും വല്ലവൻ എന്നിട്ട് ബോബി സിനിമയുടെ കൂടെ വരണം. പിന്നെ രാജൻ മാധവ് സർ രവീന്ദ്രൻ മാഷിൻ്റെ മോൻ, അദ്ദേഹത്തിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അത് ആക്ച്വലി കഴിഞ്ഞ കൊല്ലം റിലീസാവുണ്ടായിരുന്നു, പക്ഷെ രണ്ടും റിലീസായിട്ടില്ല, അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അതുകൂടാണ്ട് മേ ബി ദർ ആർ ചാൻസസ്, ലൈക്ക് ഇഫ് എവറിത്തിങ് ഗോസ് വെൽ ഒരു മൂവി ഞാൻ സൂൺ തെലുങ്കിൽ ചെയ്യുമെന്ന് തോന്നുന്നു.